അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ എട്ടാമത്തെ അവസാനത്തെ മൊഡ്യൂളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് നോട്ടുകൾ സഹിതം ഡിസ്കഷനിലേക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അക്കാഡമിക് റൈറ്റിങ്ങിലെ അവസാനത്തെ മൊഡ്യൂളാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൊഫഷണൽ സക്സസ്സിന് വേണ്ടി എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഈ മൊഡ്യൂളിൽ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് CV എന്താണെന്ന് നോക്കാം. CV എന്നാൽ കരിക്കുലം വിറ്റ എന്നാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ദ കോഴ്സ് ഓഫ് വൺസ് ലൈഫ് എന്നും CV ഒരാളുടെ അക്കാഡമിക് അതുപോലെ വർക്ക് ഹിസ്റ്ററി ഇതിൻ്റെ എല്ലാം സമ്മറിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു രത്ന ചുരുക്കം നമുക്കിതിൽ കാണാൻ സാധിക്കും. എന്നാൽ ബയോഡാറ്റ അഥവാ ബയോഗ്രഫിക്കൽ ഡാറ്റ എന്നാൽ ബർത്ത്, സെക്സ്, നാഷണാലിറ്റി, മാരിറ്റൽ സ്റ്റേറ്റസ് ഇതുപോലെയുള്ള വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഒരു ബയോഡാറ്റയിൽ വിവരിക്കുന്നത് എന്ന് സാന്ദർഭിക വശാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഒരു റെസ്യൂമേ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഏറ്റവും അനുയോജ്യനായ കാൻഡിഡേറ്റ് താനാണെന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അഡ്വർടൈസിങ് ടൂളാണ് എന്ന് മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു തരം സെൽഫ് മാർക്കറ്റിംഗ് ആണ് റെസ്യൂമേ ചെയ്യുന്നത്. ഓക്കെ, ഒരു CVയും റെസ്യൂമേയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിൻ്റെ ലെങ്ത്തിലാണ്. CV ടിപ്പിക്കലി ലെങ്ത്ത് കൂടുതലായിരിക്കും. ഒരു CVയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രൊഫഷണൽ പ്രൊഫൈല്, ഒബ്ജക്റ്റീവ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻസ്, കരിയർ ഹിസ്റ്ററി ഓർ വർക്ക് എക്സ്പീരിയൻസ്, കീ സ്കിൽസ്, അച്ചീവ്മെൻറ്റ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ്, പിന്നെ റെഫറൻസും. ഇതിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഐ മീൻ നെയിം ഇൻക്ലൂഡിങ് വെയ്സ് ടു കോൺടാക്റ്റ് യു, നിങ്ങളെ ബന്ധപ്പെടാനുള്ള നമ്പറുകളോ അല്ലെങ്കിൽ ഇമെയിലോ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ആദ്യം തന്നെ ഒരു CV എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പ്രൊഫഷണൽ പ്രൊഫൈൽ എന്ന സെക്ഷനാണ് വരിക. അവിടെ ആ വ്യക്തിയുടെ പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ്, ഇംപ്രഷൻസ്, അതുപോലെ പ്രൊഫഷണൽ ലൈഫിൽ അയാളുടെ പ്രാവീണ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചുരുക്കി അവതരിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. പ്രൊഫഷണൽ പ്രൊഫൈൽ സാധാരണയായിട്ട് CV ആദ്യ ഭാഗത്തിലാണ് അല്ലെങ്കിൽ ആരംഭത്തിലാണെന്ന് പറയാം, ആരംഭത്തിലാണ് ഉൾപ്പെടുത്താറുള്ളത്. അത് പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞ പാട്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് എന്ന സെക്ഷനിൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ കൊണ്ട് ഫ്യൂച്ചറിലായി തീരാൻ ശ്രമിക്കുന്നത്, അതായത് ലക്ഷ്യം എന്താണെന്ന് പറയലാണ്. സാധാരണയായിട്ട് പ്രൊഫഷണൽ പ്രൊഫൈൽ കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ CV വരുന്ന സെക്ഷൻ. ഇനി എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷനിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, ഗ്രേഡ്സ്, പഠിച്ച സ്ഥാപനം, വർഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക. ഇനി കരിയർ ഹിസ്റ്ററി ഓർ വർക്ക് എക്സ്പീരിയൻസിൽ നിങ്ങൾ പ്രതിനിധീകരിച്ച ജോലികളിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്രയുണ്ടെന്ന് പറയുക. ശ്രദ്ധിക്കുക, മോസ്റ്റ് റീസൻറ്റ് വർക്ക് ഹിസ്റ്ററി ആണ് ആദ്യം പറയേണ്ടത്. അതായത് 2015 ജോലി ചെയ്ത കമ്പനിയുടെ കാര്യം പറയുന്നതിന് ശേഷം മതി 2012 ജോലി ചെയ്ത കമ്പനിയുടെ കാര്യം പറയില്ലെന്ന് സാരം. അതിനുശേഷം കീ സ്കിൽസ് എന്ന സെക്ഷനിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട സ്കിൽസുകൾ എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന സെഷനാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻസ്. അവിടെ നിങ്ങൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയോ കാര്യങ്ങളോ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു മുതൽക്കൂട്ടാവും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഹോബി പോലെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സെക്ഷനാണ്. അവിടെ നിങ്ങൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക പറയുക. ഏറ്റവും ഒടുവിൽ റെഫറൻസ് എന്ന സെക്ഷനുണ്ട്. അവിടെ നിങ്ങൾ ഇത്രയും നേരം ക്ലെയിം ചെയ്ത കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ CV നോക്കുന്ന ആളെ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിവരങ്ങളാവും. മേ ബി അത് നിങ്ങൾ പഠിച്ച ആ കോളേജിലെ, സ്കൂളിലെ ടീച്ചേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടാക്ട് ഇൻഫർമേഷൻസോ കാര്യങ്ങളൊക്കെ ആവും. കാരണം അവർ എത്രത്തോളം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒതൻറ്റിക്കാണ്, ശരിയാണ് എന്ന് ഈ CV നോക്കുന്ന ആൾക്ക് അറിയണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. സോ ആ റെഫറൻസിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇത് എല്ലാ CV നമ്മൾ വല്ലാതെ കണ്ടു വരാറില്ല, എന്നാലും ഇതും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലെറ്റർ റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഫോമൽ ലെറ്റേഴ്സും ഇൻഫോമൽ ലെറ്റേഴ്സും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇൻഫോമൽ ലെറ്റർ ചോദിക്കാൻ ഒരു സാധ്യതയുമില്ല, കാരണം നമ്മൾ പഠിക്കുന്നത് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അതിൽ ഇൻഫോമലിന് യാതൊരു പ്രാധാന്യവുമില്ല. എന്നാലും എന്തെങ്കിലും തരത്തിൽ ഒന്ന് മെൻഷൻ ചെയ്യേണ്ട ഒരു
ആവശ്യം ഉണ്ടാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. അതൊന്നും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഓക്കെ, എന്നാലൊരു ഫോർമൽ ലെറ്റർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇടതുവശത്തെ മാർജിൻ്റെ അടുത്ത് നിന്ന് എഴുതി തുടങ്ങണം. ദാറ്റ് മീൻസ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് അലൈൻ ചെയ്യണമെന്നാണ് പറഞ്ഞ് വരുന്നത്. അതിന് എന്ത് തന്നാലും ശരി, ലെഫ്റ്റ് അലൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ആദ്യം എഴുതുന്നയാളുടെ പേര്, അഡ്രസ്സ്, പിന്നെ ഡേറ്റ്. അത് കഴിഞ്ഞ് ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് വിത്ത് മിസ്റ്റർ അല്ലെങ്കിൽ മിസ് അല്ലെങ്കിൽ മിസ്സിസ് ഇങ്ങനെ എന്തെങ്കിലും സല്യൂട്ടേഷനൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം പറയണം. ചില കേസിൽ നമുക്ക് ആളെ പേര് ഓർമ്മയില്ലാതിരിക്കും, അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ ബഹുമാനം കൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ആളുടെ പൊസിഷൻ വെച്ചുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്, ലൈക്ക് പ്രിൻസിപ്പൽ, മാനേജർ എന്നൊക്കെ. അവിടെ നമ്മൾ ഈ മിസ്റ്റർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, നേരെ ടു ദ മാനേജറോ ടു ദ പ്രിൻസിപ്പലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, ഫോർമൽ ലെറ്റേഴ്സ് സബ്ജക്റ്റ് ലൈൻ യൂസ് ചെയ്തും അല്ലാതെയൊക്കെ എഴുതാറുണ്ട്. ഏതായാലും അതിനുശേഷം ഡിയർ സർ അല്ലെങ്കിൽ മാഡം, ഡിയർ മാനേജർ ഇങ്ങനെ എന്താ പറയുക അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് പറയാനുള്ളത് വല്ലാതെ വിവരിച്ച് ഓവറാക്കരുത്. ഈ അഡ്രസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വല്ലാതെ വിവരിച്ച് ഓവറാക്കരുത്. ചുരുക്കി പറയുക, എന്നിട്ട് ഒടുവിൽ യോസ് സിൻസിയർലി എന്ന് പറഞ്ഞ് എഴുത്ത് അവസാനിപ്പിക്കുക. അതിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ ഫുൾ നെയിമും ഉൾപ്പെടുത്തുക. ഓക്കെ, ഇനിയൊരു കവർ ലെറ്റർ ആണെങ്കിൽ സാധാരണയായിട്ട് അതൊരു വൺ പേജ് ഡോക്യുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു കവർ ലെറ്റർ CV യോടും ജോബ് ആപ്ലിക്കേഷനോടും ഒക്കെ ഒപ്പം നമ്മൾ നമ്മുടെ എംപ്ലോയർക്ക് അയക്കുന്നതാണ്. എന്തുകൊണ്ട് ആ ജോബിന് നിങ്ങളെ തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ ആ ലെറ്ററിൽ പറയണം. അതിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ കവർ ലെറ്റർ എഴുതാറുള്ളത്. നിങ്ങൾ എത്രത്തോളം ആ ജോബിന് അനുയോജ്യനായിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ആ കത്തിൽ പറയണം. ആ കത്ത് വായിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും ഇയാളെ വേണമെങ്കിൽ ഹയർ ചെയ്യാം, ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കവർ ലെറ്റർ അയക്കാറുള്ളത്. ഒരു കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ വിത്ത് ഡേറ്റ് നിങ്ങൾ എഴുതണം. അതിനുശേഷം എംപ്ലോയറുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ എന്തിനാണ് നിങ്ങൾ ഈ കവർ ലെറ്റർ എഴുതിയത് എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾക്കറിയാമല്ലോ ഇനി ഇനിയും ജോബ് ഉണ്ട്, അപ്പോൾ ആ റീസണിന് വേണ്ടിയിട്ടാണ് അയക്കുന്നത്. അതിനൊരു പരസ്യം എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിന് വേണ്ടിയിട്ട് നിങ്ങളത് അയക്കുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ അവർക്ക് എന്താണ് ഓഫർ ചെയ്യുന്നത് എന്ന് പറയുക. കാരണം നിങ്ങൾ ഈ ജോബിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നയും ഇന്നയും കാര്യങ്ങൾ അവർക്ക് എംപ്ലോയർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, അഥവാ നിങ്ങളെ ജോലിയിലൂടെ ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങളുടെ എന്താ പറയുക എഫേർട്ട് കൊണ്ട്, നിങ്ങളുടെ ജോബിലുള്ള പ്രാവീണ്യം കൊണ്ട് നിങ്ങൾ എന്ത് നേട്ടമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, എന്ത് ബെനഫിറ്റാണ് എംപ്ലോയർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതും സൂചിപ്പിക്കുക. എന്നിട്ട് കത്ത് അവസാനിപ്പിക്കുക. ഇനി ഇമെയിൽ എന്നാൽ ഇലക്ട്രോണിക് മെയിലിൻ്റെ ചുരുക്കെഴുത്താണെന്ന് മനസ്സിലാക്കുക. ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഞാൻ ചുവടെ ചേർത്തിട്ടുണ്ട്. ECPC അത്ര എളുപ്പമാണ്. സോ ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. വ്യക്തമായിട്ട് ചുരുക്കി എഴുതുക. മിസ്റ്റേക്കുകൾ എഡിറ്റ് ചെയ്ത് തിരുത്തിയ ശേഷം അയക്കുക. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ആംഗ്രി കമൻസുകൾ ഒഴിവാക്കുക. സ്വന്തം കമ്പനിയിലുള്ള ആൾക്കാർക്കാണ് നിങ്ങൾ ഇമെയിൽ അയക്കുന്നതെങ്കിൽ ഡിയർ എന്ന് അവരെ അഭിസംബോധന ചെയ്യാതിരിക്കുക. ആൻഡ് ഫൈനലി കൈൻഡ് റിഗാർഡ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഇമെയിൽ അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് നോർമലി നമ്മളൊരു ഇമെയിൽ അയക്കേണ്ടത്, അത് അയക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയൊരു സമ്മറി ആണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെയോ ആർട്ടിക്കിളിൻ്റെയോ ഒക്കെ ചെറിയ രൂപമാണ്, അഥവാ ഒരു ചുരുക്കി എഴുതിയ രൂപമാണ് സമ്മറി എന്ന് മനസ്സിലാക്കുക. സമ്മറി എഴുതുമ്പോൾ പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ തന്നെ അവതരിപ്പിക്കുക. അതുപോലെ ഒറിജിനൽ വർക്കിൻ്റെ ഒരു ബേസിക് ഐഡിയ കൊടുക്കാനാണ് സാധാരണ നമ്മൾ സമ്മറി എഴുതുന്നത് എന്നുള്ള കാര്യം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവുകയും വേണം. ഓക്കെ, ഇനി ഒരു മെമ്മോ എന്ന് പറയുന്നത് മെമ്മോറാണ്ടം എന്നതിൻ്റെ ഷോർട്ട് രൂപമാണ്.
സാധാരണയായിട്ട് ഒരു ഓർഗനൈസേഷനുള്ളിൽ തന്നെ പോളിസീസ് പ്രൊസീജിയേഴ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ മെമ്മോ യൂസ് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വന്ന ചേഞ്ചുകൾ, മറ്റ് സമാനമായ കാര്യങ്ങൾ, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇൻഫോം ചെയ്യാൻ നമ്മൾ മെമ്മോ ഉപയോഗിക്കുന്നു. ഒരു മീറ്റിംഗ്, ഇവൻ്റ്, ചേഞ്ചസ് ഇതൊക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെമ്മോ യൂസ് ചെയ്യുന്നു. അതുപോലെ ചില തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ ഇതെല്ലാം ഒരു മെമ്മോയുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഒരു മെമ്മോയുടെ ഫോർമാറ്റ് ഞാൻ ചുവടെ ചേർത്തിട്ടുണ്ട്. അഗെയിൻ ഈസി പീസി, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയാണ്. കണ്ടാൽ മനസ്സിലാവും, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റിയ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒരു മെമ്മോ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചുരുക്കി എഴുതിയിട്ടുണ്ടാവും, അഥവാ കൺസൈസ്, ക്ലിയർ, ഡയറക്റ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുമെന്ന് നിങ്ങൾ എഴുതാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ എഴുതാനുണ്ടായാൽ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം നിങ്ങളൊരു മെമ്മോ എഴുതാൻ വേണ്ടിയിട്ട്. വാരി വലിച്ചെഴുതരുത്, ചുരുക്കിയിട്ട് മാത്രമേ കാര്യങ്ങൾ അതിൽ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ വെബ്ലോഗ് എന്ന വാക്കിൻ്റെ ചുരുക്കരൂപമാണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും കാര്യങ്ങളിലുള്ള എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യാൻ അവർ ബ്ലോഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലോഗിൽ ഏറ്റവും അവസാനം എഴുതിയ കോണ്ടൻ്റ് ആയിരിക്കും ആദ്യം കാണുക. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവസാനം അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആദ്യം വരും, എന്നാൽ ആദ്യം അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആയിരിക്കും ഏറ്റവും അവസാനം ഉണ്ടാവുക. ഓക്കെ, ഒരു ബ്ലോഗിൽ ആർക്കൈവ്സ് ഉണ്ടാവും, അതുപോലെ കമൻറ്റ് സെക്ഷൻ ഉണ്ടാവും, ബെൽസ് ആൻഡ് വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനും ഒക്കെ ഉണ്ടാവും. ഈ സെക്ഷനുകളൊക്കെ ഒരു ബ്ലോഗിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആർക്കൈവ്സ്, അതുപോലെ കമൻറ്റ് സെക്ഷൻ, ബെൽസ് ആൻഡ് വിഡ്ജറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു ബ്ലോഗ് എങ്ങനെ ആരംഭിക്കാം എന്നതിനെ പറ്റിയുള്ള ചില നിർദ്ദേശങ്ങൾ ചുവടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഐ എം നോട്ട് ഡിസ്കസിങ് ഇറ്റ്. ഇനി എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷനിലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെയൊക്കെ മെമ്പേഴ്സ് ഫോളോ ചെയ്യേണ്ട ചില മര്യാദകൾ, ചില നിയമത്തിൻ്റെ ചട്ടക്കൂടുകളാണ്. എന്നാൽ നെറ്റിക്കറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഇമെയിലൊക്കെ അയക്കുന്ന സമയത്ത് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നിങ്ങളുടെ സബ്ജക്റ്റ് ലൈനിൽ കാര്യം വ്യക്തമാക്കണം, അതുപോലെ ദേഷ്യത്തോടെ ഇമെയിൽ എഴുത്തിനെ സമീപിക്കാതിരിക്കുക, ഷോർട്ടായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ ജാർഗൻസും സ്ലാങ് എക്സ്പ്രഷൻസും ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ അതിൻ്റെ ചട്ടക്കൂടുകൾ, ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അക്കാഡമിക് റൈറ്റിംഗ് എന്ന പേപ്പറിൽ സ്ഥിരമായിട്ട് CV റൈറ്റിംഗ് അതുപോലെ കവർ ലെറ്ററും എഴുതാനുള്ള ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞ 2 തവണത്തെ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തവണയും വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ ഇമെയിൽ എഴുതാനൊന്നും നിങ്ങളോട് വല്ലാതെ പറഞ്ഞു എന്ന് വരില്ല, എന്നാലും നമുക്ക് ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്നാലും CV അതുപോലെ കവർ ലെറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. അങ്ങനെ എഴുതി നോക്കണം, എക്സാമിന് പോകുന്നതിന് മുമ്പ് അത്തരത്തിൽ CV ലെറ്റർ എഴുതി നോക്കണം. ഇനി CV-യുടെയോ അതുപോലെ കവർ ലെറ്ററിൻ്റെയോ ഒക്കെ മോഡൽസ് വേണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. പറ്റുമെങ്കിൽ, എൻ്റെ സമയം അനുവദിക്കുകയാണെങ്കിൽ, ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട്, ഞാനൊരു വീഡിയോയിൽ അത് പ്രത്യേകം എടുത്ത് പറയാം, കാണിക്കുകയും ചെയ്യാം. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഹാവ് എ നൈസ് ഡേ.